നമസ്കാരം. പ്രശസ്ത ഇറാനിയൻ ചലച്ചിത്ര സംവിധായകൻ ദാരിയുഷ് മെർജുവിയെയും ഭാര്യയെയും അജ്ഞാത അക്രമി വീട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തി. ഇക്കാര്യം ഇറാനിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത്. ദാരിയുഷ് മെർജുവി ഭാര്യ വഹീദെ മൊഹദ്ദിഫറിനെയും അവരുടെ സ്വന്തം വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് ജുഡീഷ്യറി ഉദ്യോഗസ്ഥനായ ഹുസൈൻ ഫസീലി ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ കഴുത്തിലാണ് കുത്തേറ്റത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും 30 കിലോമീറ്റർ പടിഞ്ഞാറുള്ള പ്രാന്തപ്രദേശത്താണ് ദാരിയുഷ് മെർജുവിയും ഭാര്യയും താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയ ദാരിയുഷ് മെർജുവിയുടെ മകൾ മോണ മെർജുവിയാണ് ഇവർ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതേസമയം തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്ന രീതിയിൽ സംവിധായകന്റെ ഭാര്യ വഹീദെ മൊഹമ്മദിഫ്രി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതായി റിപ്പോർട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്ന് പോലീസ് പറയുന്നു. 83-കാരനായ മെർജുവി 1970-കളുടെ തുടക്കത്തിൽ ഇറാനിലെ നവതരംഗ സിനിമാ പ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു. റിയലിസ്റ്റിക് ശൈലിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം. 98-ലെ ഷിക്കാഗോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് സിൽവർ ഹ്യൂഗോയും 93-ലെ സാൻ സെബാസ്റ്റ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ സീഷെലും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 69-ലെ ദക്കാവ് എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലാസിക്കുകളിൽ ഒന്നായി അറിയപ്പെടുന്നത്.